ഇപ്പൊ നിലവിലെ കേരളത്തിലെ വിഷയം എന്ന് പറയുന്നത് വീണ വിജയനും CMR ഒക്കെയാണല്ലോ. അപ്പോ ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് SFIU-ന്റെ. അന്വേഷണം ഒക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടാവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? കാരണം തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം നിയമമുണ്ട്. അല്ലാതെ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു എന്റെ കൈ ശുദ്ധമാണ്. എങ്ങനെ വീണ വിജയൻ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ എന്താ പറയാ പെൻഷൻ തുക കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് അതിനുള്ള തെളിവ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ തെളിഞ്ഞു അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം. അപ്പൊ അതൊക്കെ ഒരു തെളിവായിട്ട് കണക്കാക്കിക്കൂടെ? മേഡം അതൊക്കെ രാഷ്ട്രീയ കളികളല്ലേ. അതൊക്കെ രാഷ്ട്രീയം മുതലെടുപ്പിന് വേണ്ടി ഓരോരുത്തരോട് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. അത് മുഖ്യമന്ത്രിയും പറയുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി എന്താ ചേട്ടാ പറയാനെന്ന് പറഞ്ഞാൽ, കേരളം കട്ടുമുടിപ്പിച്ച കാട്ടുകളരാണ് പിണറായി വിജയൻ ഫാമിലിയും. ആ കാട്ടുകളരെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു 1000 തവണ പറഞ്ഞു, കേട്ടില്ല? അനുഭവിച്ചോ? കാട്ടുകെട്ട അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും. കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ സത്യമായ കാര്യമാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടിയുണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. ഈ തൊഴിലെന്ന് പറഞ്ഞാലല്ല, അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ്. ഇപ്പൊ വീണ വിജയന്റെ പിന്നിൽ PV എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പിണറായി വിജയനാണെന്ന് തോന്നുന്നു. PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ ആയിരിക്കും. ആ സംശയം എന്താ കാര്യത്തിന്? ഇവന്റെ കോമഡി കണ്ടാൽ ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു.